ബി ജി, ഇക്കാര്യത്തിൽ ഈ ദിവസം തന്നെ ഈ പുസ്തകത്തിലെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു വന്നിട്ടുള്ള അതൃപ്തിയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ കാണിക്കുന്നത്, പ്രകടിപ്പിക്കുന്നത്. അതായത് ഡി സിയും നമുക്ക് മനസ്സിലാക്കുന്ന വിധമനുസരിച്ചുകൊണ്ട് ഡി സി ബുക്സും ഇ പി ജയരാജൻ തമ്മിൽ പുസ്തകം പ്രസിദ്ധിക്കുന്നതുമായിട്ട് ധാരണയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കട്ടൻചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നുള്ള ഇ എം എസിന്റെയും ഇ പിയുടെയും മോചിതത്തോടുകൂടിയുള്ള പുസ്തകം ഈ റെഡിയായത്. അതിന്റെ പറയുന്നത് അയാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, കരാർ ഒപ്പിട്ടിട്ടില്ല. പക്ഷെ പി ജി ഇക്കാര്യത്തിൽ ഒരു കുറെ കൂടി വ്യക്തത വരണം. ഇത് ഒരു അസാധാരണ സംഭവമാണ്. ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ ആ പുസ്തകം അയാളുടെ ജീവിതത്തെ കുറിച്ചാണെങ്കിൽ ആ രാഷ്ട്രീയ ജീവിതത്തെ ഉടമയായ രാഷ്ട്രീയ കരുതനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഇനി പുസ്തകം അല്ല കമലേഷ്, നമുക്കറിയാവുന്നത്, നമുക്ക് ഡി സി ബുക്സിനെ അറിയാം, ഇ പി ജയരാജനെ അറിയാം. ഇപ്പോ ഇ പി ജയരാജൻ വന്ന് നേരിട്ട് പറയുന്നു, താൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതി തീർന്നിട്ടില്ല. അതിന്റെ പ്രസാധകരായി രണ്ടുപേർ തന്നെ സമീപിച്ചു, ആർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ടൈറ്റിൽ ആ പുസ്തകത്തിന് ഞാനായിട്ടിടുമോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ നമുക്കത് അവഗണിക്കാൻ കഴിയില്ല. മറുഭാഗത്താലും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പ്രസാധകരാണ് ഡി സി ബുക്സ്. അവർ ഇ പി ജയരാജനെ പോലെ ഒരാളുടെ പുസ്തകം ഇ പി ജയരാജൻ എഴുതാതെ, ഇ പി ജയരാജൻ്റെ അറിവില്ലാതെ, ഇ പി ജയരാജൻ്റെ സമ്മതമില്ലാതെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുവെന്ന് അറിയിക്കാതെ പുസ്തകം വിതരണത്തിലെത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പി ജി ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ് ഇതിനകത്ത് പോയിന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ പുസ്തകം ഈ ഡി സിയും ഇ പിയും തമ്മിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരണയുണ്ടായിട്ടുണ്ട്. അതുമായി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ ഡി സി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ പുറം ചട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ വ്യാജമായൊക്കെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ആ രീതിയിൽ ആണ്. മാത്രമല്ല ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ പുസ്തകം വരുന്നു എന്നുള്ള രീതിയിലുള്ള ഈ ഡി സിയുടെ പേരിലുള്ള ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇതാണെന്നുള്ള പേരിലുള്ള ടൈറ്റിലുകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. കമലേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇ പി ജയരാജൻ ഇപ്പോൾ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സി പി എം എന്ന പാർട്ടി ഒരു സഖാവിന് ആത്മകഥ എഴുതാൻ അനുവാദം കൊടുക്കുന്നതല്ല. അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഇളവ് ഇ പി ജയരാജൻ നൽകിയിരുന്നെങ്കിൽ, ഇ പി ജയരാജൻ എഴുതിയ ആത്മകഥയുടെ പകർപ്പ് എ കെ ജി സെൻ്ററിൽ എത്തിയതിന് ശേഷം മാത്രമേ അതൊരു പ്രസാധകൻ്റെ അടുക്കിലേക്ക് പോവുകയുമുള്ളൂ. അപ്പോൾ എ കെ ജി സെൻ്ററിൻ്റെ സെൻസറിങ് പൂർത്തിയായ ഒരു പുസ്തകമാണെങ്കിൽ അതിൽ ഈ ഉള്ളടക്കം വരുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൽ തന്നെ കുറെ പ്രശ്നമുണ്ട് അനൂപ്. പാർട്ടിക്ക് തന്നെ സ്വന്തമായി പ്രസിദ്ധീകരണ വിഭാഗമൊക്കെ ഉള്ളപ്പോൾ ഇ പി എന്തിന് പുറത്തൊരു സ്വകാര്യ പ്രസാധകരെ സമീപിക്കുന്നു എന്നുള്ള ചോദ്യം തന്നെയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുമായി ആലോചിച്ച് നടത്തിയ ആ ഗ്രന്ഥരചന എന്നുള്ള രീതിയിൽ അല്ല കാണേണ്ടത്. അതായത് പാർട്ടിയുമായി ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വലിയ അമർഷത്തോടുകൂടി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിലും മാറി നിൽക്കുന്ന ഇ പി ഞാനെല്ലാം ആത്മകഥയിൽ എഴുതാൻ പോകുമെന്ന് പറയുന്നു. ആ രീതിയിൽ പല പ്രസാധകരും ഇ പിയെ സമീപിച്ചു കാണും. അതിൽ ഡി സിയുമായി ധാരണയിലെത്തി അങ്ങനെ ഡി സി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് പ്രസിദ്ധീകരണത്തിന് തൊട്ട് മുമ്പ് നമുക്കറിയാം ഏത് പുസ്തകവും ബുക്ക് സ്റ്റാളിൽ എത്തുന്നതിന് മുമ്പ് പല വിവാദ പുസ്തകങ്ങളും ഒക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് സമീപകാലത്തൊക്കെ നാം കണ്ടതാണ്. പല രണ്ടാമത്തെ കാര്യമാണ് കമലേഷ്, ഈ എഴുതിയ ആളിന് ഇതിന്റെ ഒരു പകർപ്പ് തിരിച്ചു കൊടുക്കാതെ, ആ ആളിന്റെ സമ്മതമില്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഡി സിയെ പോലെ ഒരാൾ ഈ പുസ്തകം അച്ചടിച്ച് വിതരണത്തിലെത്തിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് അത് കേൾക്കുമ്പോൾ. അത്രയും പാരമ്പര്യവും വിശ്വാസ്യതയുമുള്ള പ്രസാധകരല്ലേ അവർ? അത് ഇ പി പറഞ്ഞത് ശരിയാണോ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു കുറെ കൂടി വ്യക്തത ഡി സി തന്നെ ഒരു പക്ഷേ വിശദീകരിക്കാൻ സാധനം